ഹായ് കൂട്ടുകാരെ, ഞാൻ സൂരജ്. SS ആംഗ്ലേസ് വേർഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്കിന്ന് ഒരു അടിപൊളി മണൽവാഹ അടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ആയിട്ടാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത്. ഒരു ഹെവി സൈസ്, ഒരു 3 കിലോ പറ്റിയുള്ള ഒരു മണൽവാഹയാണ് അടിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കിനി അതിൻ്റെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഉപയോഗിച്ചിരിക്കുന്ന റോഡെന്ന് പറയുന്നത് സിറോക്കിൻ്റെ റോഡാണ്. അതുപോലെ റീലി ഡൈവ 4000 ലൈൻ, ലീഡർ ലൈൻ, സൺ ലൈൻ, ബ്രൈഡ്, റിക്കിമാരോ. അപ്പൊ ഇനി നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, ഹലോ കൂട്ടുകാരെ. അപ്പോൾ അതെ, നമ്മൾ പഴയ സ്പോട്ടിൽ കുറച്ച് നാളുകൾക്ക് ശേഷം വീണ്ടും വന്നിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ എന്തെങ്കിലും കിട്ടുമെന്നറിയില്ല. പഴയതുപോലെ നമ്മുടെ പഴയ സ്പോട്ടിലൊക്കെ പായൽ വന്ന് തിങ്ങിയിരിക്കുകയാണ്. ഇപ്പം ഇപ്പുറത്തേക്ക് പായലില്ല, നമുക്ക് ഇവിടെ നിന്ന് എറിഞ്ഞു നോക്കാം. ഫസ്റ്റ് കാസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ അപ്പുറ സൈഡിൽ നമ്മൾ നേരത്തെ ഇവിടെ ഒരു രണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഒരു ഇതുപോലെ തന്നെ ഒരു മീൻ അടിച്ചിട്ട് നമ്മൾ പുതിയൊരു ഫ്രോവുമായിട്ട് കടന്നു കളയണം. അത് നമ്മുടെ വീഡിയോ കാണാത്തവർക്ക് വേണ്ടി ഐ ബട്ടൺ കൊടുത്തേക്കാം. അത് ഈ സ്പോട്ടിലാണ്. അത് ഈ പായലി മൊത്തം കംപ്ലീറ്റ് തിങ്ങിപ്പോയി, നമ്മുടെ അപ്പുറ സൈഡ് മൊത്തം. അപ്പോൾ അവിടെ നമുക്ക് കാസ്റ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. പായൽ വരത്തില്ല. ഇതൊരു പാർക്കായി പാർക്കാക്കിയിരിക്കണോണ്ട്, അവർ ആ ഗ്രില്ല് വെച്ച് ചെയ്തിരിക്കണോണ്ട് ഇപ്പുറത്തേക്ക് പായൽ വരത്തില്ല. അടിയിൽ ഓപ്പണാണ്, ഒരടിയോളം താഴ്ചയിൽ നെറ്റ് വെച്ചിട്ടുള്ളൂ, ബാക്കി താഴത്തേക്ക് നെറ്റില്ല. അതുകൊണ്ട് മീൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കാൻ പറ്റും. നമ്മൾ നേരത്തെ കാസ്റ്റ് ചെയ്തപ്പോൾ അതിൻ്റെ ഫോളോപ്പായിട്ടൊരു മീൻ അവിടെ വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ എറിയണമ്പോൾ പേടിച്ച് പോയതാണ് കണ്ടത്. നമുക്ക് എന്തായാലും അപ്പുറത്തേക്ക് മാറി ഒന്ന് എറിഞ്ഞു നോക്കാം. അവിടെ നിന്നേച്ചാ പേടിച്ച് പോകാം. ഓക്കെ, ഫ്രോഗ് ഒന്ന് മാറ്റി നോക്കാം. ഇപ്പോൾ കിടക്കുന്ന ഹവാസിൻ്റെ ഹാൻഡ്മെയ്ഡ് ഫ്രോഗാണ് കിടക്കുന്നത്. അത് മാറ്റി നമുക്ക് റിയൽ ഫ്രോഗിയുടെ ഫ്രോഗ് ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി കാഷ് ചെയ്ത് നോക്കാം. ബ്ലാക്ക് കളറാണ്, എങ്ങനെ ഉണ്ടാവും എന്നറിയില്ല. എന്തായാലും കാഷ് ചെയ്ത് നോക്കാം. നമുക്കിപ്പോൾ ഒരു കുഞ്ഞ് ഫോളോ വരാൻ കിട്ടി. വന്നാച്ചും പോയണമേ. എനിക്ക് എന്തെങ്കിലും പറ്റിയതായി, അതിനെ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടാവും, അതുകൊണ്ടാ ചിലപ്പോൾ അതായിരിക്കും. നമുക്ക് എന്തായാലും ഫ്രോഗ് ഒന്ന് മാറ്റി നോക്കാം. വിസിബിലിറ്റി എത്ര പോരാ, വെള്ളം അത്ര ക്ലിയർ അല്ലാത്തതുകൊണ്ട് ബ്ലാക്ക് കളറുമായിട്ട് ചേരുന്നില്ലെന്നാണ് തോന്നുന്നത്. സ്ട്രൈക്ക് ചെയ്യാൻ പറ്റുന്നില്ല, കാണാൻ പറ്റുന്നില്ലെന്ന് തോന്നുന്നു. ഏ ഇല്ല ഇല്ല, അപ്പോൾ നമ്മുടെ കയ്യിൽ വേറൊരു വെപ്പൺ നമ്മൾ പുറത്തെടുത്തിട്ടുണ്ട്. മണൽവാഹക്ക് പറ്റിയ ഫ്ലിപ്പ് ഫ്രോഗാണ്, ഇപ്പോൾ ഹ്യൂമാൻ്റെ ഫ്ലിപ്പാണ് അറിയണത്. നോക്കാം.
ശ്രീമാൻ്റെ ഫ്ലിപ്പിൻ്റെ ഒരു പവർ കണ്ടാ, അവൻ നല്ല അഗ്രസീവായിട്ട് നമ്മുടെ പുറകെ വന്നു. പക്ഷെ അവൻ എന്തോ അടിക്കാൻ പറ്റിയില്ല, എനിക്ക് തോന്നുന്നു എന്തെങ്കിലും ഇഞ്ചുറി പറ്റിയതായിരിക്കാം. ആ അത് നല്ല വരവായിരുന്നു. എന്താണ് ഫ്ലിപ്പിൻ്റെ കളറ് പ്രശ്നം തന്നെയായിരിക്കും. നമുക്ക് എന്തായാലും ഒന്നുകൂടെ ഒന്ന് കാസ്റ്റ് ചെയ്ത് നോക്കാം. സ്ട്രൈക്ക് ചെയ്യാൻ സംശയമാണ്. നോക്കാം, എറിഞ്ഞ് നോക്കാം, അല്ലെങ്കിൽ വേറൊരു മാരക സാധനം തന്നെ പ്രയോഗിക്കേണ്ടി വരും. എന്തായാലും ഇതൊന്ന് മാറ്റി നോക്കാം. അപ്പോൾ നമ്മളിനി ആവനായിൽ വജ്രായുധം പ്രയോഗിക്കാൻ പോവുകയാണ്. എന്തായാലും ഇനി അവനെ തന്നെ കളത്തിൽ ഇറക്കേണ്ടി വരും. അവനെന്തായാലും ഇത്ര അഗ്രസീവായി നിൽക്കണതുകൊണ്ട് നമുക്ക് അവനെ പൊക്കണം. അപ്പോൾ നമ്മളത് സാധനം സെറ്റ് ചെയ്തിട്ടുണ്ട്, കാസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. അടിച്ചു മോനെ, അടിച്ചടിച്ചടിച്ച് ഊ മുൻ്റെ പൊന്നെ, പൊങ്ങണ കൂടി ഇല്ല, പോലീസ് സാധനം. ഊയ്യോ, ഒരു രക്ഷയില്ല ഉമ്മേ. ഊ തകർത്താണ് വന്നെ, കയറ്റാൻ പറ്റുമോ എൻ്റെ പൊന്നെ? ഊ എൻ്റെ അമ്മ, അയ്യോ. അപ്പൊ മച്ചാമ്മേരെ, നമ്മൾ ഇത്രയും നേരം വെള്ളം കുടിപ്പിച്ച നമ്മുടെ സാധനം എന്തേ കരക്കെത്തിയിട്ടുണ്ട്. എന്തായാലും ഞാൻ വൃത്തിയായിട്ടൊന്ന് കാണിച്ചു തരാം. ഇതേ അവൻ്റെ സൈസ് ഒന്ന് ഞാൻ കാണിച്ചു തരാം. എൻ്റെ കാലൊന്ന് വെച്ച് സൈസ് കാണിച്ചു തരാം. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ എന്തോരം ഉണ്ടാവും. മണൽവാഹയുടെ പല്ല് കണ്ട, മണൽവാഹയുടെ പല്ല് ഇതുവരെയും കാണാത്തവർക്കായി സമർപ്പിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇനി അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. സൈനിങ് ഓഫ് സൂരജ്.